ഫൈഹാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സ്ഥലപരിമിതിയുള്ളവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് ടെറസ് ഗാർഡനിങ്. പച്ചക്കറികൾ മാത്രമല്ല പഴവർഗ്ഗങ്ങൾ കായ്ക്കുന്ന മരങ്ങളും നമുക്ക് നല്ലതുപോലെ ടെറസിൽ നട്ടു വളർത്താവുന്നതാണ്. അധിക ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ കായ്ക്കുന്ന ചെടികൾ വീടിൻ്റെ ടെറസിൽ വെച്ച് പിടിപ്പിച്ചാൽ വീടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരില്ലേ, ടെറസിന് എന്തെങ്കിലും പ്രോബ്ലം വരില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വീടിന് ഒരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ നല്ല രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെടികൾ ടെറസിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ടെറസ് ഗാർഡനിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീടിൻ്റെ സേഫ്റ്റിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പല മെത്തേഡിൽ നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്തരത്തിൽ വലിയ ഡ്രമ്മുകളിലും ബാരലുകളിലും പിന്നെ അതുപോലെ തന്നെ വലിയ പൊളിത്തീൻ കവറുകളിലൊക്കെ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ ടെറസിൽ പഴവർഗ്ഗ ചെടികൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഫാൻസി ടൈപ്പ് കണ്ടെയ്നറുകൾ നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ്. പിന്നെ ഇതുപോലെ 100 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ വലിയ ഡ്രമ്മുകൾ 2 പോർഷനാക്കി മുറിച്ച് ഇതിൽ മണ്ണ് നിറച്ചിട്ടും നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ടെറസിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് ഫ്രൂട്ട്സിൻ്റെ ചെടികളായാലും വെജിറ്റബിൾസ് ആയാലും ടെറസും മണ്ണും തമ്മിൽ നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത്തരത്തിലുള്ള രീതികളൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഡ്രമ്മുകളൊക്കെ കുറഞ്ഞ വിലക്ക് പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. കെമിക്കൽ പോലത്തെ ലിക്വിഡുകളൊക്കെ വരുന്ന ഡ്രമ്മുകളായതിനാൽ തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ, ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കുവാൻ വേണ്ടി. അല്ലാത്ത പക്ഷം ചെടികൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. വാർപ്പിന് ചോർച്ച ഉണ്ടാവാതിരിക്കാൻ ടെറസിൽ നേരിട്ട് ടച്ച് ചെയ്യാത്ത വിധത്തിൽ കുറച്ച് പൊക്കി വേണം ഗ്രോ ബാഗുകളായാലും പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ ഡ്രമ്മുകളായാലും ബാരലുകളായാലും വെക്കുവാൻ വേണ്ടി. ഡ്രമ്മൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രമ്മ് വെക്കാൻ പറ്റിയ ഇതുപോലത്തെ സ്റ്റാൻഡ് ഇൻഡസ്ട്രിയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വാർപ്പിന് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. വാർപ്പിൻ്റെ മുകളിൽ ഡയറക്റ്റ് മണ്ണിട്ട് കൃഷി ചെയ്യുമ്പോൾ ചെടികളിൽ നിന്നും വളരുന്ന വേരുകൾ വാർപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഭാവിയിൽ വാർപ്പിന് ചോർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരിട്ടുള്ള കൃഷി ഒഴിവാക്കുന്നതാണ് നല്ലത്. തീരെ ചെരിവില്ലാതെ പരന്നതോ അല്പം ചെരിവുള്ളതോ ആയ കോൺക്രീറ്റ് മേൽക്കൂരകളാണ് ടെറസിലെ കൃഷിക്ക് ഏറ്റവും അഭികാമ്യം. ഇപ്പോൾ ഇതുപോലത്തെ വലിയ ഡ്രമ്മുകൾ വാങ്ങുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയ പൊളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ചാക്കിലോ മണ്ണ് നിറച്ചിട്ട് ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. തീരെ കട്ടി കുറഞ്ഞ പൊളിത്തീൻ കവറുകളിൽ വെച്ച് പിടിപ്പിക്കരുത്. ഇത് ഡയറക്റ്റ് വേരുകളിൽ സൂര്യപ്രകാശം തട്ടാൻ ഇടവരും, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയെ ഇത് തകരാറിലാക്കുകയും ചെയ്യും. പറമ്പിലെ മണ്ണിൻ്റെ കൂടെ ചാണകം ഉണക്കി പൊടിച്ചത്, ചകിരിച്ചോറ്, മണ്ണിര കമ്പോസ്റ്റ്, മണൽ, പിന്നെ അതുപോലെ കരിയിലകൾ എന്നിവയെല്ലാം ഒരേ റേഷ്യോയിൽ എടുത്തിട്ട് വേണം ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടിമിക്സ് തയ്യാറാക്കേണ്ടത്. ചെടി നട്ടതിന് ശേഷം വളർച്ചയ്ക്കനുസരിച്ച് മണ്ണും വളവും പിന്നീട് ചേർക്കേണ്ടി വരുന്നതിനാൽ ആദ്യമേ കൂടുതൽ മണ്ണ് നിറക്കേണ്ടതില്ല. ഡ്രമ്മിൻ്റെ 1/4 ഭാഗത്തോളം മണ്ണ് മാത്രം ചെടി നടുന്ന സമയത്ത് നിറച്ചാൽ മതി. ഉണങ്ങിയ ഇലകൾ കൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ ഓരോ ചെടികളുടെയും തടത്തിൽ പുതയിട്ട് കൊടുക്കണം. ഇത് എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിൽക്കാൻ സഹായിക്കും. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ലതുപോലെ ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ടും പെട്ടെന്ന് ചെടികൾ ഉണങ്ങിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കണം. എല്ലാ ദിവസവും നിർബന്ധമായിട്ടും നനച്ചു കൊടുത്തിരിക്കണം. ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിലും പിന്നെ അതുപോലെ തന്നെ തിരിനന മെത്തേഡിലും ചെടികൾക്ക് എല്ലായ്പ്പോഴും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തിരിനന മെത്തേഡിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ വീട്ടിൽ ആളില്ലെങ്കിൽ പോലും ചെടികൾക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ ഇല്ല എങ്കിൽ ഇഷ്ടിക നിലത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും പൊളിത്തീൻ കവറുകളായാലും ഡ്രമ്മുകളായാലും നമുക്ക് വെക്കാവുന്നതാണ്. എങ്ങനെ കൃഷി ചെയ്താലും ടെറസും മണ്ണും തമ്മിൽ നേരിട്ട് സമ്പർക്കം വരുന്നത് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ ടെറസിൻ്റെ തൊട്ടടുത്ത് മരക്കൊമ്പുകളോ പോസ്റ്റുകളോ ഇല്ലാതിരിക്കുന്നത് എലികളുടെയും മറ്റ് ജീവികളുടെയും ശല്യം കുറയ്ക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ ഒരു സേഫ്റ്റി എന്ന നിലയ്ക്ക് ചെടികൾ വെക്കുന്നതിന് മുന്നേ ടെറസിൻ്റെ മുകളിൽ ലീക്ക് പ്രൂഫ് കോമ്പൗണ്ട് ഒരു കോട്ട് നൽകാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും ലീക്ക് എന്നൊരു പ്രശ്നം തീരെ ഉണ്ടാവില്ല. ഇനി ടെറസിൻ്റെ മുകളിൽ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗ് ടെറസിൻ്റെ മുകളിൽ നേരിട്ട് വെക്കാതെ ഇഷ്ടികക്ക് പുറത്തോ ഓടിൻ്റെ പുറത്തോ വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചെടികൾക്ക് നനച്ചു കൊടുക്കുമ്പോൾ അധികമായി പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം ഈ ഇഷ്ടികയോ അല്ലെങ്കിൽ ഓടോ വലിച്ചെടുത്തുകൊള്ളും. പിന്നെ അതുപോലെ തന്നെ ചൂട് കൂടുതലാവുമ്പോൾ ടെറസിലെ ചൂട് നേരിട്ട് ഗ്രോ ബാഗിലേക്ക് കയറാതിരിക്കാനും ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണ്. പല തരത്തിലുള്ള പഴങ്ങളുടെ ചെടികൾ നല്ലതുപോലെ ടെറസിൻ്റെ മുകളിൽ വളരുന്നതാണ്.
ഇപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കുറച്ച് ചെടികളാണ് മാവ്, മാതളം, ലെമൺ, സീതപ്പഴം, പേരക്ക, പപ്പായ, സപ്പോട്ട, അതുപോലെ പ്ലാവ് വരെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ വളർത്താവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ടെറസിൽ പഴവർഗ്ഗങ്ങളുടെ ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വീടിൻ്റെ സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ ചെടികൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.